हाय फ्रेंड्स എല്ലാവർക്കും ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ചില്ലി ചിക്കൻ ആണ് ട്ടോ ഉണ്ടാക്കാൻ പോണത്. റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഒരു ചില്ലി ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ട്ടോ. അപ്പോൾ നമുക്ക് ഈ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം ട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അര കിലോ ചിക്കൻ അഞ്ചാറ് പീസ് എല്ലോടു കൂടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബോൺലെസ് ചിക്കൻ എടുക്കാം. ഇനി ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ മൈദയുമാണ് ചേർക്കുന്നത്. മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, കാൽ സ്പൂൺ പെപ്പർ പൗഡർ, ഒരു കോഴിമുട്ട, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ചിക്കനിലെല്ലാം നന്നായിട്ട് ഇതൊന്ന് എല്ലാ പൗഡറും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം. രണ്ട് വലിയ സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമല്ലി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണം. കോക്കനട്ട് ഓയിൽ എടുക്കണ്ട കേട്ടോ. ഇനി നമ്മളുടെ ചിക്കൻ, നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഓരോ പീസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മളുടെ അടപ്പ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ പീസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അകത്തി അകത്തി ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അടുപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ പറ്റി പിടിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് അകത്തി അകത്തി എല്ലാ ചിക്കൻ പീസും ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ ഞാനിപ്പോൾ എല്ലാ പീസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആ ഒരു സൈഡെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പയ്യെ ഇതിന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 80% ഫ്രൈ ചെയ്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ ഞാനിപ്പോൾ എല്ലാ പീസും തിരിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ചിക്കൻ ഇപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിനകത്ത് നിന്ന് ഇത് കോരി മാറ്റാം കേട്ടോ. നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഇടുമ്പോഴും എടുക്കുന്ന സമയത്തും നമ്മുടെ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൽ എണ്ണ കുടിക്കും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാനിപ്പോൾ എല്ലാ ചിക്കൻ പീസും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ദേ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മളുടെ പച്ചമുളകും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ആ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സവോള ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കി വേണം ഉപ്പിടാൻ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പച്ചമല്ലി. ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ്.
tablespoon tomato sauce. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതുകൂടി 1 ടേബിൾസ്പൂൺ ഒഴിക്കാം ട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോ റെഡ് ചില്ലി സോസ് ഇല്ലാഞ്ഞോണ്ടാണ് ഞാൻ ഒഴിക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1/2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ ഇപ്പോ ഇതിൽ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിലെ ഉപ്പും പുളിയും എരിവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനാണ് നമ്മൾ ഈ പഞ്ചസാര ലാസ്റ്റ് ഇട്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ ആണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ഫ്ലേവറിലുമാണ് നമ്മൾ ചെയ്തേക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ.